ചെങ്ങമരെ, നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കാൻ പോണ്. എ വൈയിൽ എങ്ങനെ ബാറ്ററി പ്രോഗ്രാം ചെയ്യാം, ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഈസി മെത്തേഡ് അത് സംഭവം എല്ലാം ചെയ്യുന്നതാവാം. ഇങ്ങനെ ഒന്നും പാടെ ശരിക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ് ഈ വീഡിയോ. യൂസ് ചെയ്യുന്നത് എ വൈ ആണ്. ഇനി ജെ സിൻ്റെ വേണമെങ്കിൽ ജെ സിൻ്റെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അത് ജെ സി റിപ്പയർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ജെ സിൻ്റെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിൽ ഇട്ടാൽ മതി. അതിനെ കുറിച്ച് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എ വൈ ഇപ്പോൾ വളരെ കുറഞ്ഞ ബഡ്ജറ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ ചെയ്യുന്ന ടെക്നീഷ്യന്മാരുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് വല്ല ഐഡിയ ഇല്ലാത്തവരാണ് അവ. ഇപ്പോൾ ഞങ്ങൾ കാണിക്കാൻ പോണത് നമുക്കൊരു ഐഫോൺ എക്സസ് ആണ് കേട്ടോ. ഇതിൽ ഓൾറെഡി ബാറ്ററി മാറിയ ഡിവൈസ് ആണ്. ഷോപ്പിൽ നിന്നുള്ള വർക്കാണ്, കസ്റ്റമറല്ല. നമുക്ക് ഷോപ്പിൻ്റെ കാര്യങ്ങൾ പറയാൻ പാടില്ല. അത് നോക്കണ്ട, അത് ഭയങ്കര ഗെയിം കളിയാണ്. അത് കാര്യമില്ല, നമുക്കിത് കണക്ട് ചെയ്യാം കേട്ടോ. ആദ്യമുണ്ട്, ആദ്യം കണക്ട് ചെയ്തു. ഇത് ലാംഗ്വേജിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവും. ലാംഗ്വേജ് ഇങ്ങനെ ചൈന ലാംഗ്വേജ് ഉണ്ടാവും. അതിൽ റെഡി ആക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഊരിട്ട് വേണ്ടല്ലേ. ഇത് കൊടുത്താൽ ചൈന ലാംഗ്വേജ് ആയി, അതിൻ്റെ കൊടുത്താൽ ഇംഗ്ലീഷായി. ഇത് കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടോ, നമ്മൾ ഇപ്പോൾ കണക്ട് ചെയ്തു. ഇപ്പം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ബാറ്ററിൻ്റെ ഓപ്ഷൻ വന്നു. എന്നിട്ട് ബാറ്ററിൻ്റെ ഹെൽത്ത് ഇപ്പോൾ ഇതിൽ 100 ഓൾറെഡി ബാറ്ററി ഹെൽത്ത് ഉണ്ട്. ഇപ്പം നമുക്ക് എന്താ ചെയ്യുക, ഹെൽത്ത് ഒന്ന് കുറക്കാൻ പോകണം. ഒരു 98 ആക്കണം. എവിടെ 99 ഉള്ളത്, അതൊന്നും പാടെ നമുക്ക് എന്തെങ്കിലും മൈനസ് ചെയ്യണം. മൈനസ് ചെയ്തു 98 ആക്കി. ഇതിന് സൈക്കിൾ ചെയ്യുമ്പോൾ ചാർജിങ് ടൈമാണ്, അതിനാണ് സൈക്കിൾ 0 ഓപ്ഷൻ ഉണ്ടാകും. സൈക്കിൾ നമുക്ക് ഇനി ആണെങ്കിൽ എത്ര കുറക്കാനുള്ളത്, ഇപ്പോൾ 48 ആയിട്ടുണ്ട്. നമുക്കിത് ഒരു 30 ആക്കാം. 33 30 30 ആക്കി. ഇത്ര പണിയുള്ളൂ ഉണ്ടല്ലേ. 98 ബാറ്ററി എടുത്താക്കി, 30 ചാർജിങ് ടൈമാക്കി. ഈ കണക്ടർ പെട്ടെന്ന് ലൂസ് വരും. അപ്പം നമുക്ക് ഓവറായിട്ട് ഇതിമേ അമർത്താനൊന്നും പാടില്ല. ഇനിയിപ്പോൾ കണക്റ്റായിട്ട് അതിനെ ജസ്റ്റ് കയ്യിങ്ങനെ വെച്ചാൽ മതി. അതല്ല, ഇനി ബാറ്ററി പുറത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓവറായിട്ട് അമർത്തുകയെന്ന് ചെയ്താൽ കണക്ടർ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ടാവും. കണക്ടർ ഡാമേജ് ആയി കഴിഞ്ഞാൽ 0 റീമിങ്, ചിലപ്പോൾ ഓവർ റീസ്റ്റാർട്ടിങ് അങ്ങനെ പല കംപ്ലൈൻറ്റ് വരാം. അതേപോലെ ബാറ്ററി ഷോൾഡർ ചെയ്യുമ്പോൾ, BMS ഷോൾഡർ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ ചെയ്യണം. അതിൽ താഴത്ത് IC വരുന്നുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാറ്ററി റീസ്റ്റാർട്ടിങ്ങിൽ, അതേപോലെ 0 റീമിങ്, ചിലപ്പോൾ ബാറ്ററി ഡിറ്റക്റ്റ് ആവാത്ത ഇഷ്യൂ അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇനിയിപ്പോൾ ഈ ബാറ്ററി ഡയറക്റ്റ് പോലെ ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി എന്താ സെറ്റ് ആവില്ല, ആ ബാറ്ററി എടുക്കില്ല. അപ്പോൾ കാണിച്ചതാ ബാക്കി 98 ആണ്.
അല്ലേ, ബാറ്ററി 100 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിൽ 90 ലേക്ക് ചാടണം. അപ്പോൾ ഒരു കാരണവശാലും ബാറ്ററി പോരാൻ ചെയ്തിട്ട് ഡയറക്റ്റ് ഫോണിൽ കണക്ട് ചെയ്യരുത്. നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്താണ്. പകരം അത് വേറൊരു ബാറ്ററി, ആക്സസിനാവണമെന്നില്ല. iPhone 8 മുതൽ 11 Pro Max വരെ നമുക്ക് 11 പ്രോ മാക്സ് 11 അതിൽ ഉൾപ്പെടില്ല. 11 പ്രോ മാക്സ് വരെ ബാറ്ററിൻ്റെ കണക്ടർ വരുന്നത് സെയിം ആണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഐഫോണിൻ്റെ 8 പോയ ബാറ്ററിയോ അല്ലെങ്കിൽ എക്സിൻ്റെ ബാറ്ററിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ് മാക്സ് XR ഒക്കെ ഇങ്ങനെ ചെയ്യാം. നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കിയ ശേഷം ബാറ്ററി ഓപ്ഷൻ എടുക്കുക. ബാറ്ററിൻ്റെ ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ലോഡിംഗ് ആയി വരും. കുറച്ച് ചില ഡിവൈസുകൾ ടൈം മുടിക്കും, ചില ഡിവൈസുകൾ പെട്ടെന്ന് സ്പോട്ട് തന്നെ ആവാന്നുണ്ട്. ബാറ്ററി ഇമ്പോർട്ടൻ്റ് ബാറ്ററി മെസ്സേജ് എന്ന് ഒരു ടോപ്പ് മെസ്സേജ് വന്നു. ഓക്കെ കൊടുത്തു. ബാറ്ററിൻ്റെ ഹെൽത്ത് അവിടെ മൈനസ് വന്നു. നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാം. ബാറ്ററി ഹെൽത്ത് ചാർജിങ് ഉണ്ട്. അവിടെ അടി അൺനോൺ പാട്ട് കണ്ടു. ഈ അൺനോൺ പാട്ട് കണ്ടതിന് ശേഷം ഇത് ടിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ വരും. വന്നതിൻ്റെ ശേഷം ബാക്ക് അടിക്കുക. ഓക്കെ ക്ലോസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് നമ്മൾ പോരം ചെയ്ത ബാറ്ററി ഇതിമിട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ 90% ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്നും പാടെ പോരം ചെയ്യേണ്ടി വരും. നമ്മൾ അൺനോൺ പാട്ട് ഓപ്ഷന് ആദ്യം കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ബാറ്ററി ഡയറക്റ്റ് ഓപ്പൺ ആക്കിക്കണം. എന്തായാലും നോക്കി നോക്കാം. കാരണം സാധാരണ അങ്ങനെയല്ല ചെയ്യാറ്. ഞാൻ ബാറ്ററി അൺനോൺ പാട്ട് കാണിച്ച ശേഷമാണ് മറ്റു ബാറ്ററി ഇടാറ്. നമുക്കൊന്ന് സംഭവം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെയ്താണ്. ഓക്കെ 98 ൽ 99 വന്നിട്ടുണ്ട്. 100 ഇല്ലെങ്കിലും 99 വന്നിട്ടുണ്ട്. നമ്മൾ പോരം ചെയ്യുമ്പോൾ ചിലപ്പോൾ 98 ൽ 99 ആവാം, ചിലപ്പോൾ 98 ൽ 97 ആവാം, ചിലപ്പോൾ കറക്റ്റ് ആവാം. അത് നമുക്ക് അത് അങ്ങോട്ടും ചെറിയ ഡിഫറൻസ് വരാം. ഏതായാലും ഇത് സെറ്റ് പ്രോഗ്രാമിംഗ് സെറ്റായിട്ടുണ്ട്. 99 ചാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് iPhone 11 മുതൽ ഈ ഒരു ടാഗ്, ഇതിപ്പോൾ 11 പ്രോ മാക്സിൻ്റെ ടാഗ് ഉണ്ടോ, 11 പ്രോ മാക്സിൻ്റെ ടാഗാണ്. ഇത് JC ടാഗാണ്. ഇതിൻ്റെ AOI ടാഗും വരുന്നുണ്ട്. അപ്പോൾ AOI ടാഗ് നമുക്ക് എന്തെങ്കിലും ബാറ്ററിൽ കണക്ട് ചെയ്തിട്ട് കണ്ടതിന് ശേഷം ഇതിൽ കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താ ബാറ്ററിൻ്റെ ഹെൽത്ത് കൂട്ടാനും സൈക്കിൾ ഓർക്കാനും പറ്റുള്ളൂ. പിന്നെ ഈ കണക്ടർ ഇട്ട് കൊടുക്കണം ഫോണിൻ്റെ അകത്ത്. പക്ഷേ ഞാൻ ചെയ്യുന്ന മെത്തേഡ് അതിൻ്റെ ഈ കണക്ടർ ഫോണിൻ്റെ അകത്ത് ഇടാതെ തന്നെ നമ്മൾ ഹെൽത്ത് കാണിക്കും. അതിൻ്റെ ഒരു ടിപ്സ് ഉണ്ട്. അത് നമുക്ക് ഈ ടൂളല്ല, അതിന് JC ടൂളാണ്. അത് നിങ്ങൾക്ക് പഠിക്കണം. അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈക്കോ ഷെയറോ എന്താണ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കേണ്ടതാണ്.